വിശദമായ വാർത്തകളിലേക്ക്. മാടായി പഞ്ചായത്തിലെ ഏരിപ്രം സുനാമി കോളനി അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ എം പി സന്ദർശിച്ചു. കോളനിവാസികൾ തങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എം പിക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതരോട് ആവശ്യപ്പെടുമെന്ന് എം പി അറിയിച്ചു. അടിസ്ഥാന സൗകര്യത്തിന്റെ അഭാവത്തെക്കുറിച്ചായിരുന്നു കോളനിവാസികൾ എം പിയോട് ഏറെയും പരാതിപ്പെട്ടത്. 8 കെട്ടിടങ്ങളിലായി 40 ഫ്ളാറ്റുകളാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്കായി അനുവദിച്ചത്. ഗതാഗതയോഗ്യമായ ഒരു റോഡ് പോലും ഉദ്ഘാടനം കഴിഞ്ഞ് ഇതുവരെ നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കോളനിവാസികൾ പറഞ്ഞു. താമസിക്കുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും അഴിമതിയും കാരണം പല ഫ്ളാറ്റുകളും ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചുമരിൽ ആണിയടിച്ചാൽ പോലും ജനലുകളും വാതിലുകളുമെല്ലാം അടർന്നു വീഴാവുന്ന ദുരവസ്ഥയിലാണ്. മുകളിലെ നിലക്കലുടെ അവസ്ഥ ഇതാണെങ്കിൽ താഴത്തെ ഫ്ളാറ്റുകളിലെ തറകളാണ് ദ്രവിക്കാൻ തുടങ്ങിയത്. ഫ്ളാറ്റുകളിൽ ഭക്ഷണം പാകം ചെയ്യാൻ പുറത്ത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മേൽക്കൂര ഉണ്ടാക്കണം. കനത്ത മഴയിൽ ഭക്ഷണത്തിലടക്കം മഴവെള്ളം ചോർന്നൊലിക്കും. കക്കൂസ് ടാങ്കുകൾ പൊട്ടി ഒലിക്കാനും തുടങ്ങിയിട്ടുണ്ടെന്നും കോളനിവാസികൾ പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ജില്ലാ ഭരണകൂടവുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് എന്താണോ എം പി ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുക അതെല്ലാം ചെയ്യുക. അതാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പിന്നെ കയ്യിലാണ് ഈ ഭൂമി കംപ്ലീറ്റ്. ഇവർക്ക് ആർക്കും വ്യക്തിപരമായിട്ടൊന്നുമില്ല. അപ്പം ജില്ലാ ഭരണകൂടത്തിൻ്റെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളൊരു ഗവൺമെൻറ് പ്രോപ്പർട്ടി ചെയ്യുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇടപെടലും അനുവാദമൊക്കെ ചില കാര്യത്തിനകത്ത് ആവശ്യമാണ്. ഫണ്ടിൻ്റെ ഒരു കുറവ് വരാതെ ഈ കാര്യത്തിൽ നോക്കാമെന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. കുടിവെള്ളം ഉൾപ്പെടെ സംവിധാനം ആഴ്ചയിൽ ഒരിക്കൽ മാത്രമായി മാറി. മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാൻ പോലും അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും കോളനിവാസികൾ പറഞ്ഞു. പരാതികളിന്മേൽ പരിശോധിച്ച് നടപടി ഉടൻ സ്വീകരിക്കുമെന്ന് എം പി അറിയിച്ചു. CPI കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി പി വി ബാബു രാജേന്ദ്രൻ, ജിതേഷ് കണ്ണപുരം, വി പരാഗൻ, മാടായി ലോക്കൽ സെക്രട്ടറി വിവേക് വാടിക്കൽ, മനോജ് വെള്ളച്ചാൽ, എ വി രാജേഷ്, പി പി ആകാശ് തുടങ്ങിയവരും എം പിക്കൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.